കൃഷ്ണകുട്ടി പരമ്പ് വന്നില്ലേ? എന്റെ സാറേ, അയാൾ ഇന്നലെ സന്ധ്യ വരെ ഇവിടെ കുത്തിയിരിക്കുകയായിരുന്നു. ഇന്ന് വരാമെന്ന് പറഞ്ഞ പോയത്. ഓ, ഐ സി. യെസ്, കം ഇൻ. പറമോ, തന്നെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചോളൂ. ഞാൻ ഇന്നലെ 3 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. വൈകുന്നേരം വരെ കുത്തിയിരുന്നു. അവസാനം ഞാനങ്ങ് പോയി. ബിസിനസ് സംബന്ധമായിട്ട് ബോംബെ വരെ പോകേണ്ടി വന്നു. ഇന്നലത്തെ ഫ്ലൈറ്റ് മിസ്സായി. അതുകൊണ്ട് ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് 3 എണ്ണമാണ് മുതലാളി മിസ് ചെയ്തത്. വല്ല മണ്ണാത്തിക്കിളിയോ മരം ചാടിയോ ആയിരിക്കും. അല്ല, ഒരു വെള്ളരി പ്രാവ്. ഇതാ നോക്കട്ടെ, ഇത്രയും അനുസരണമുള്ള ഒരു പെൺകുട്ടിയെ പരമൂന്റെ സർവീസിനിടയ്ക്ക് കണ്ടിട്ടില്ല മുതലാളി. ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും, നടക്കാൻ പറഞ്ഞ നടക്കും. പറക്ക മുറ്റുന്നതേ ഉള്ളേ. സാരമില്ലടാ, ഇവിടെ വന്നാൽ ഏത് പറക്കാത്ത പക്ഷിയും പറക്കും. അത് പിന്നെ പരമൂന് അറിയാമേ. പിന്നെ ഒരു 6 മണിയോടുകൂടിയേ ഇങ്ങോട്ട് വന്ന് ചേ കയറത്തുള്ളൂ. ആ, കൂടുതൽ നടക്കല്ലേ, വരട്ടെ. പിന്നെ പരമു അങ്ങോട്ട് നിനക്ക് പറഞ്ഞ് അനുസരണയോടെ നിന്ന് കാര്യം സാധിച്ചോളണം. അപ്പോ മുതലാളി, ഞാൻ വലിയ നിൽക്കാം. എന്താ ഇനി നിന്റെ കാര്യം പറയാൻ ഞാൻ വേണോ? നിനക്ക് നാക്കുണ്ട്, നാക്കിനകത്ത് വായുണ്ട്, വായിൽ നാക്കുണ്ട്, മുതലാളിക്ക് കാവുണ്ട്, കാവിന് കേൾവിയുണ്ട്, ആരോഗ്യമുള്ള ശരീരമുണ്ട്. കാര്യം സാധിച്ചോളണം, നോക്കോളണം. അനാവശ്യമായി ബഹുമാനം എനിക്കിഷ്ടമല്ല. എന്താണ് കയ്യിൽ? എന്റെ സർട്ടിഫിക്കറ്റ് ആണ് സർ. ശാന്തി എത്ര വരെ പഠിച്ചു? SSLC-യും ടൈപ്പും ഷോർട്ട് ഹാൻഡും പാസ് ആയിട്ടുണ്ട്. ഐ സീ, ഗുഡ്. എനിക്ക് രോഗിയായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു. കിട്ടിയില്ല അല്ലേ? അമ്മൊരു വലിയ മനസ്സുള്ള ആളാണ്. ഞാൻ നേടിയ എളിയ യോഗ്യത അങ്ങയുടെ പാദങ്ങളിൽ വയ്ക്കുന്നു. അങ്ങനെ രക്ഷിക്കണം. ശാന്തി ഇത്ര ദുർബലയാണോ? ശാന്ത കാപ്പ് കുടിക്കും.
ഇതിടെ കൊടുത്തോ? കൊടുത്തു. ഇതിനുമുമ്പ് ഇങ്ങനെ പതിവില്ലല്ലോ. പിന്നെ ചൂണ്ടൈ കൊത്താത്ത കൊഞ്ച അല്പം നഞ്ചു കലക്കിയാലേ പറ്റൂ. മലാലി തല കറങ്ങുന്ന പോലെ തോന്നുന്നു. മലാലി എന്നെ വിടു. മലാലി വേണ്ട, എനിക്ക് പോണം. അല്പം വിശ്രമിച്ചിട്ട് പോകണം. കിടക്കും, എനിക്ക് ജോലി തരും. ജോലി തരാം. കിടക്കും. നിനക്ക് ജോലിയല്ലേ വേണ്ടത്? ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്, നിനക്കും തരാം. ഈ പേടിയും കരച്ചിലും ഒക്കെ എല്ലാ പെണ്ണുക്കുള്ളതാ. ആദ്യം മാത്രം നിനക്ക് ഒരു ജോലിയല്ലേ വേണ്ടത്? അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ നീ പോയിക്കോളൂ. എനിക്കൊരു ജോലി, ഏറ്റവും വലിയ മനസ്സുള്ള അങ്ങ് തന്നെ കാണിച്ചു തന്നില്ലേ. ഇനി എന്തിനാണ് മറ്റൊരു ജോലി? ഓഫീസ് വേണ്ട, കണക്ക് കാണിക്കണ്ട, സ്വതന്ത്രമായ ജോലി. ഇതാ ഇതിരിക്കുന്നേ. എന്റെ ആദ്യത്തെ ശമ്പളം ഇത് വാങ്ങും. ശാന്തി, എന്റെ ചരിത്രത്തിന്റെ പ്രതിഫലം അല്ലേ? നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കും. എന്റെ ദൗർബല്യം നിന്നെ കീഴ്പ്പെടുത്തി, അതും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നീ ഇപ്പോൾ പോകൂ. ഞാൻ പോകുന്നു. ഇനി ഒരു നിമിഷം പോലും വെള്ളത്തവളായി ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. അതിന് കാരണക്കാരൻ നിങ്ങളാണ്. ശാന്തി, നീ എന്താണ് പറയുന്നത്? സത്യം മാത്രം. ശാന്തി, എന്നാ അവസാനമായി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എന്നെ ആവശ്യമാണോ? ശാന്തി, എന്റെ ശാന്തി, ഇത്രയും വലിയ മനുഷ്യനായ മുതലാളി ഈ കുടലില് വന്ന് പാവപ്പെട്ട എന്റെ മോളെ കല്യാണം കഴിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കൂടി സാധിക്കുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഇതമ്മേ, തൽക്കാലം ഇതിരിക്കട്ടെ. ഇനി ആവശ്യം വന്നാൽ അറിയിച്ചാൽ ഞാൻ കൊടുത്തേക്കാം. മുതലാളി എന്റെ മോളെ കൈവിടരുത്. അവളൊരു പാവമാണ്. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ശരി മോളെ, ദൈവം നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ. അമ്മ മരുന്നുകളൊക്കെ തെറ്റാതെ കഴിക്കണം, ദേഹം നോക്കണം. അമ്മയെ കുറിച്ചൊന്നും മോള് വിഷമിക്കണ്ട, മോള് സന്തോഷമായിരിക്കൂ. എന്നാൽ നീ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. അമ്മേ, അമ്മേ. എടാ പാപ്പ, എടാ പാപ്പ. എന്താ? എടാ പാപ്പ, നിന്റെ പെണ്ണിനെ കയറ്റിക്കൊണ്ട് ഒരു കാർ പേരുമഴി വഴി പോകുന്നുണ്ട്. നീ വല്ലതും അറിഞ്ഞോ? എന്ത് പെണ്ണെ? കുട്ടിക്കാലത്ത് ഒരു ലോഡ് കല്ലിറക്കി വരുമ്പോഴാണ് ഞാൻ കണ്ടത്. ഒരു വലിയ കാറിന്റെ പിറകിൽ ശാന്തി ഒരു പുരുഷനെ കെട്ടിപ്പിടിച്ചിരിക്കും. ശങ്കര, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സത്യമാണോ? കല്ലുവെട്ടാങ്കുന്നില്ല ഭഗവതിയാണ് സത്യം. ശാന്ത, മോന്റെ പെങ്ങക്ക് ഒരു നല്ല സ്ഥിതി വരുന്നത്
മോനിഷ്ടല്ലേ? ശാന്തയെ പെങ്ങളായിട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളത്, എന്റെ കാമുകിയായിട്ടാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. മോനെ, അമ്മ പറയട്ടെ. ഒന്നും പറയണ്ട, ഞാൻ അവളെ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് എനിക്ക് അവളെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ്. അവളെവിടെ? നല്ല നിലയ്ക്ക് അവൾക്കൊരു ആലോചന വന്നു, പെട്ടെന്ന് അതങ്ങ് സമ്മതിച്ചു. മോനെ, അന്നുകെട്ട മൃഗങ്ങളെ, ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും ശരി, എനിക്ക് ജീവൻ നോടത്തോളം കാലം അവളെ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ ഈ പപ്പൻ സമ്മതിക്കില്ല. തീർച്ച. അവളെ വെക്കാൻ. എന്താ അവിടെ നിന്ന് പറഞ്ഞാ മതി. നീ ശാന്തയെ കണ്ടോ? ഏത് ശാന്ത? എവിടുത്തെ ശാന്ത? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണി അമ്മയുടെ മകൾ ശാന്തയെ. കല്യാണി അമ്മയുടെ മകൾ ശാന്തയെ കണ്ടു, പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അവളവിടെ? അവൾ 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 പറയണ എന്റെ പൊന്നു പപ്പ, എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു. അവള് നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ച് അയച്ചു. ദുഷ്ട. Me with all this petty business. Understand? Yes. All right. Ah. Okay, call me back later. Sarojam, നീ ഇവിടെ? നവദമ്പതികൾക്ക് മംഗളാശംസകൾ അർപ്പിക്കേ. അതിഥികളെ ഞാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല. ബന്ധുക്കളെയോ? നിനക്കിവിടെ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല അല്ലേ? ഇല്ല, നിനക്കിവിടെ ഒരു ബന്ധവുമില്ല. പക്ഷെ തമ്പി, മനസാക്ഷി ഒന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറയൂ, എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. മറ്റൊരു സ്ത്രീയും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. മറ്റൊരു സ്ത്രീയും നിങ്ങൾ ഇതുപോലെ വിശ്വസിച്ചിരിക്കില്ല. വിശ്വസിച്ചിപ്പോൾ എന്ത് പറ്റി? എന്നെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് 100 പ്രാവശ്യം സത്യം ചെയ്ത ശേഷമാണ് എന്റെ ചാരിത്രം ഞാൻ നിങ്ങൾക്ക് അടിയറ വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വഞ്ചിച്ചു. സരോജം, എന്റെ കിടപ്പുമുറിയിൽ വന്നിട്ടുള്ള സ്ത്രീകളെയെല്ലാം ഞാൻ ഭാര്യമാരാക്കിയിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന എല്ലാ സ്ത്രീകളും എന്റെ ഭാര്യമാരാകുമായിരുന്നു. പക്ഷെ തമ്പി, ഞാൻ ഗർഭിണിയാണ്, എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ നിങ്ങളാണ്. അത്രേ ഉള്ളോ? അതിന് നിനക്ക് എത്ര പണം വേണം? നിങ്ങളുടെ പണം സ്ത്രീയുടെ ചാരിത്രത്തെ പണം കൊടുത്തു വാങ്ങാമെന്നോ? നിർത്തു മിസ് തമ്പി, നിങ്ങൾ വഞ്ചിച്ച മറ്റ് സ്ത്രീകളെ പോലെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ജീവിക്കും, എന്റെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുട്ടിയെ ഞാൻ വളർത്തും. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്ത്രീയുടെ ചാരിത്രത്തെ പുല്ലുപോലെ പന്താടുന്ന നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് ശിക്ഷ അനുഭവിക്കും. തീർച്ച. എന്താണിത്? ആരാണത്? ഓ, നമ്മുടെ ഫാക്ടറിയിലെ ഒരു തൊഴിലാളിയാ. കൊടുത്ത കൂലി പോരെന്നും പറഞ്ഞ് വഴക്ക് വന്നിരിക്കും. കവർന്നാലി
അയ്യോ എന്റെ മോനെ. ഇവരുടെ മോനെ കാണാനില്ലല്ലോ, എവിടെ പോയി മോനെ? ദാ വരുന്നുണ്ട് അമ്മേ. എന്ത് പറ്റി അമ്മേ? അമ്മേ, എന്നെ ഒരു ഉദ്യോഗസ്ഥനാക്കാൻ കരിങ്കല്ല് ചുമന്ന എന്റെ അമ്മയ്ക്ക് ഒരു ദിവസത്തെ വിശ്രമം നൽകാൻ പോലും ഈ മകന് കഴിഞ്ഞില്ല. അമ്മയുടെ ആഗ്രഹം സാധിച്ചമ്മേ, എനിക്ക് ഇന്റർവ്യൂ കാർഡ് കിട്ടിയമ്മേ. അമ്മേ, അമ്മേ, എന്നെ കൊല്ലരുത് മുതലാളി, എന്നെ കൊല്ലരുത്. നീ ജീവിച്ചിരുന്നോടുള്ള പ്രയോജനം? എന്നെ കൊല്ലരുത് മുതലാളി, എന്നെ കൊല്ലരുത്. ഒരിക്കൽ തെറ്റ് ചെയ്ത നിന്നെ ഈ കള്ളക്കടത്തിന് ആവശ്യമില്ല. ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് നീ മരിക്കണം. ഈ ഒരു പ്രാവശ്യം എനിക്ക് മാപ്പ് തരണം മുതലാളി. ഇന്നു വരെ ഞാൻ ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല. കമോൺ, ഹാൻഡ്സ് അപ്പ്. You don't seem to be very keen about the cleanliness of the factory, eh, Zin? Sorry, sir. It's not a matter of being sorry. Yes, see sir. That everything's cleaned up. Yes, sir. Come along, Joseph. Dinner tonight. Yeah. Come along, Joseph. Joseph, we are going to have a nice dinner tonight. Joseph, where are you? Yes. I told you not to worry me with these petty complaints. Go jump in the lake. ജോസഫ് സർ, വയനാട്ടിലേക്ക് അയക്കാനുള്ള ലോറി റെഡിയായോ? റെഡി സർ. ഡ്രൈവറായിട്ട് കാദറിനെയും ക്ലീനറായിട്ട് കിട്ടുനെയും അയക്കണം. യെസ് സർ. കൃത്യം 10:30 ഇവിടെ നിന്ന് പുറപ്പെടണം. യു മേ ഗോ നൗ സർ. ഹലോ സർ, സിംഗപ്പൂരിൽ നിന്ന് മിസ്റ്റർ ഹാരിസിന്റെ ട്രങ്കോൾ വന്നിട്ടുണ്ട്, കൊടുക്കട്ടെ. കണക്ട് മീ അപ്പ്. ആ ഹലോ മിസ്റ്റർ ഹാരിസൺ, ഹൗ ആർ യു? Well, I'm just fine. Well, the ship will be arriving at Singapore by this evening, and tomorrow by this time your cargo will be at your godown safely. Yeah. And probably I'll be coming to Singapore by next week. Yeah. Please arrange a room for me at Hotel Hilton's. That's right, Hilton's. Yeah. Oh, fine, thank you. That's right. All right. Hello, darling. എപ്പോഴും തിരക്കാണ്, അല്പമെങ്കിലും വിശ്രമിച്ചുകൂടെ? വിശ്രമിച്ചാൽ ഇവിടെ ആരുണ്ട്? നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ? ഞാനാണ് ഭാഗ്യദോഷി.
നമ്മളെ സഹായിക്കാൻ നമുക്കൊരു മകനില്ലാതെ പോയല്ലോ. നാട്ടി നാട്ടി. എക്സ്ക്യൂസ് മീ സർ. യെസ്. 10 മണിക്ക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ട്. ഓ ഐ എം സോറി. വെൽ ഐ വിൽ ബി റൈറ്റ് ഇൻ ടൈം. ഗോ അഹെഡ്. കം ഓൺ ഡാർലിംഗ്. എന്നെ പോകുന്ന വഴി അടുത്ത ടൗണിൽ എത്തിക്കാമോ? ഇത് ബസ്സല്ല. അതറിയാം, ഇന്ന് ബസ് ഓടുന്നില്ല, സമരമാണത്രേ. ടൗൺ വരെ ഒന്ന് എത്തിച്ചാൽ വലിയ ഉപകാരമായിരിക്കും, വളരെ അത്യാവശ്യമാണ്. എന്താ ചെയ്യുന്നത്? ശരി, കയറി പോന്നോട്ടെ. ആ കയറ്. ഹലോ തമ്പി, ഹിയർ. അതെ, അയ്യേ, ലോറി കൃത്യസമയത്തിന് പുറപ്പെട്ടുണ്ടല്ലോ അല്ലേ? അതെ. യെസ്. ആഹാ, ഐ സീ. അറേഞ്ച് ചെയ്യാം. എന്താ ചിന്തിക്കുന്നത്? നാഷണൽ ഹൈവേയിൽ 75 മൈൽ മുതൽ നമ്മുടെ ഒരാൾ ലോറിയെ പിന്തുടർന്നാൽ കൊള്ളാമെന്ന്. മാനേജരായിക്കാലോ? മിസ്റ്റർ ജോസഫിനെ ഞാൻ മറ്റൊരു ജോലിക്ക് അയച്ചിരിക്കാം. നമ്മുടെ ബോബി അയക്കാം. അവന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എന്നാലും നമ്മുടെ സ്വന്തക്കാരനല്ലേ. അവനൊരു ഉത്തരവാദിത്വമില്ല. ഏതായാലും വിളിക്ക്, പരീക്ഷ നോക്കാം. ഹലോ അങ്കിൾ, നിന്നെ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അതിന് ഞാൻ മതിയോ അങ്കിൾ? എന്ത് ഉത്തരവാദിത്വം എന്റെ തലയെ വെച്ച് കെട്ടാമെന്ന്? ഞാൻ എന്ത് ചെയ്യണം അങ്കിൾ? നാഷണൽ ഹൈവേയിൽ ഇവിടെ നിന്ന് 75 മൈലിൽ നീ ഒന്ന് നിൽക്കണം. ശരി ശരി. ഈ രാത്രിയിലോ? പറയുന്നു കേൾക്കൂ. നമ്മുടെ ഖാദർ ലോഡ് കയറ്റി ലോറിയുമായി അതുവഴി വരും. മാർഗതടസ്സമൊന്നും ഇല്ലാതെ ആ ലോറി ഇവിടെ എത്തിക്കുന്ന ചുമതല നിന്റേതാണ്. ഞാൻ തന്നെ വേണോ അങ്കിൾ അതിന്? അല്ല, ആന ഈ രാത്രി വേണം. മടിയന്മാരെ എന്നോട് ജീവിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ആന്റി, നീ ഒരാണോ? എന്നോടാണോ? നിന്നോട് തന്നെ. ആണാണോ എന്ന് ചോദിച്ചാ ആന്റിക്ക് അറിഞ്ഞൂടെ. അല്ല അങ്കിൾ. ശരാ, ശരി, പോകാനൊരുങ്ങുള്ളൂ. വഴിയിൽ ചിലവുണ്ടാവും, പലർക്കും കൈമടക്ക് കൊടുക്കേണ്ടി വരും. അതിനായി 25,000 കയ്യിലെടുത്തുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ പുറപ്പെടണം. ആന്റി, ഞാൻ പോകുന്നു, തിരിച്ചു വന്നാൽ വീണ്ടും കാണാം. മേ ഗോഡ് ബ്ലെസ് യു. ആന ഇറങ്ങുന്ന വഴിയാണോ എന്റെ അമ്മ? Thank you.
അങ്കിള് പോകാൻ പറഞ്ഞപ്പോ ഞാൻ കാറിൽ പോയില്ല അല്ലേ? അയ്യോ എന്റെ ബോക്സ് എവിടെ? അയ്യോ എന്റെ പെട്ടി എവിടെ? അയ്യോ അയ്യോ എന്റെ പെട്ടി! അയ്യോ അയ്യോ! ലോറി എത്തി, നമ്മുടെ ഡ്രൈവറെയും ക്ലീനറെയും കാണാനില്ല. പുതിയൊരു ഡ്രൈവറാണ് ലോറി കൊണ്ടുവന്നത്. അടയാളത്തേക്ക് വിളിക്കൂ. യെസ് സർ.
നിങ്ങൾ എങ്ങനെ ഈ ലോറിയിൽ വന്നു? തികച്ചും യാദൃച്ഛികമായാണ് സാർ അത് സംഭവിച്ചത്. ഏതായാലും വേണ്ട സമയത്ത് നിങ്ങൾ ചെയ്ത ഈ സഹായം പ്രശംസനീയമാണ്. ഇതിന് എന്ത് വില തരാനും ഞാൻ ഒരുക്കമാണ്. താങ്ക് യു സാർ. സാറിന്റെ സ്നേഹം മാത്രം എനിക്കുണ്ടായിരുന്നാൽ മതി. ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വില അതാണ്. ഐ സീ. ഞാനൊരു ഉദ്യോഗാർത്ഥിയാണ് സാർ. ഒരു ഇന്റർവ്യൂവിന് പോകുകയാണ്. CBI. എവിടെയെന്നാ പറഞ്ഞത്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI. ഒന്നുമില്ല ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഗിഡിനസ്. ചിലപ്പോഴെല്ലാം ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? നോ നോ നോ, നൗ പെർഫെക്ട്ലി ഓൾറൈറ്റ്. മിസ്റ്റർ വിജയൻ, ആ ഉദ്യോഗം നിങ്ങൾക്ക് തന്നെ കിട്ടാൻ ഞാൻ വിഷയോട് പ്രാർത്ഥിക്കാം. ഓൾ ദ ബെസ്റ്റ്. ജോസഫ് വരാൻ പറയൂ. യെസ് മിസ്റ്റർ വിജയൻ, ദയവായി ഒരു ഉപകാരം കൂടെ ചെയ്യണം. എന്ത് വേണം സാർ? ആ ലോറി എന്റെ ഫാക്ടറി വരെ ഒന്ന് എത്തിക്കണം. മിസ്റ്റർ ജോസഫ് സാർ, വിജയനെ നമ്മുടെ ഫാക്ടറി ഒന്ന് കാണിച്ചു കൊടുക്കൂ. ശരി സാർ. നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ പിന്നാലെ വരാം. Thank you very much, Mr. Vijayan. Just a minute, please. It's all right. മുതലാളി വിളിക്കുന്നു. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ചെയ്ത സഹായത്തിന് ഇതിരിക്കട്ടെ. വേണ്ട സാർ, ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാനിതൊക്കെ ചെയ്തത്. സാറിന്റെ സ്നേഹം മാത്രം. അതെപ്പോഴും ഉണ്ടായിരിക്കും, എങ്കിലും ഇത് വാങ്ങും. എന്നെ നിർബന്ധിക്കരുത് സാർ. മിസ്റ്റർ വിജയൻ, നിങ്ങൾ സമർത്ഥനായ ഒരു CD ഉദ്യോഗസ്ഥനായി ഈ നാട്ടിൽ അക്രമങ്ങളും കൊള്ളകളും ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് ഈ രാജ്യം ഐശ്വര്യ സമ്പൂർണ്ണമാക്കി തീർക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. സാറിനെ പോലൊരു അനുഗ്രഹം മാത്രമാണ് എനിക്ക് ആവശ്യം. ഓ, ഇറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്. വിഷ് യു ദ ബെസ്റ്റ് ഓഫ് ലക്ക് മൈ ബോയ്. ഡ്രൈവർ, ഡ്രൈവർ. ഡ്രൈവർ വന്നിട്ടില്ല സാർ, വീട്ടിലുണ്ട്. വീട്ടിലോ? വീട്ടിലിരിക്കാനാണ് ഇവർ ശമ്പളം കൊടുക്കുന്നത്? വാട്ട് നോൺസെൻസ്. ഇവനൊക്കെ പിരിച്ചുവിടാനുള്ള സമയമായി. മിസ്റ്റർ വിജയ്, ഒരു ചെറിയ ഉപകരണം ചെയ്യാമോ? എന്ത് വേണം സർ? ഈ ജീപ്പ് എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരു 2 furlong പോയാൽ വലതുവശത്തായി ഒരു വാഴക്കൂട്ടം കാണാം. ഒരു ചെറിയ വീടാണ്, അവിടെയാണ് എന്റെ ഡ്രൈവർ താമസിക്കുന്നത്. ഒന്ന് വിളിച്ചുകൊണ്ടുവരാമോ പ്ലീസ്? അതിനെന്താ സർ, ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാം. സമർത്ഥനായ CAD യുടെ കഥ അങ്ങനെ അവസാനിക്കും. ഇനി അവൻ പരലോകത്ത് CAD ആയിരിക്കും. റൈറ്റ്.
You are perfectly right, my boy. Hello, Reed. Hello. Hello. My dear Rita, എത്ര ആഴ്ചകളായി ഞാൻ ഈ വഴിയിലൂടെ സൈക്കിൾ യാത്ര നടത്തുന്നു. നീ തിരിഞ്ഞിരുന്ന് എന്നെ നോക്കിയൊന്ന് പറ. നീ എന്നെ പ്രേമിക്കുന്നുവെന്ന്. ഇനി നീ മിണ്ടാതെ നടന്നാൽ ഞാൻ ഈ സൈക്കിളെ കെട്ടി തൂങ്ങിച്ചാവും. അവസാനം നീ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. Really? Really? Oh, I am lucky. I am extremely lucky, my darling. No. Why? നിങ്ങൾ നിർഭാഗ്യവാനാണ്. You are unlucky, my sweetie. What? You are unlucky. കാരണം? What is the reason? തമ്പിമോലാളി. തമ്പിമോലാളി? എവിടെ? ഒരിക്കലും ഇത് അനുവദിക്കില്ല. മാത്രമല്ല, അദ്ദേഹം അതറിഞ്ഞാൽ ഞാൻ വഴിയാധാരമാവുകയും ചെയ്യും. തമ്പിമോലാളിക്ക് ഇതിലെന്ത് കാര്യം? പ്രേമിക്കുന്നത് ഞാനല്ലേ. അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? തമ്പിമോലാളി നിങ്ങളെ പിടിച്ച് പുറത്താക്കിയാൽ നിങ്ങളും നിങ്ങളെ പ്രേമിക്കുന്ന ഞാനും പട്ടിണിയാവൂലേ? അപമാനിക്കുകയാണോ? തമ്പിമോലാളിയല്ല, ദൈവം തന്ത്രം പുറത്താക്കിയാലും ഈ ബോബി ജീവിക്കും. പുരക വിട്ടി കല്ലുക വന്ന് വിയർപ്പ് രക്തമാക്കി, സോറി, രക്തം വിയർപ്പാക്കി നിന്നെ ഞാൻ പോറ്റും. മനസ്സിലായോ? വാറ്റ് യു മീൻ? എങ്കിൽ എനിക്ക് സമ്മതം. ഓ മൈ സ്വീറ്റ് ഡാർലിംഗ്, എനിക്ക് ഇനി ഒന്നും ആവശ്യമില്ല. നിന്റെ ഈ ഒരു വാക്ക് കേൾക്കാൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോച്ചിരിക്കുന്നതാണ് ഞാൻ. റോമിയോ ജൂലിയറ്റിനെ പോലെ, ലൈല മജീനെ പോലെ, ചങ്ങമ്പുഴിയുടെ രമണനും ചന്ദ്രിയെ പോലെയും. നിന്റെ പപ്പ അല്ല, റീത്തായുടെ പപ്പ. ഭാവിയിൽ എന്റെയും കൂടി പപ്പായാകാൻ പോകുന്ന പപ്പ. റീത്ത സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചിട്ടില്ല. അയ്യോ, അവളുടെ സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ എത്ര സൈക്കിൾ ചവിട്ടി. ഇനി നിങ്ങളെ സമ്മതം വാങ്ങാൻ ഞാൻ എത്ര എത്ര ചവിട്ടണം എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ത് വില കൊടുത്തും അവന്റെ മുമ്പിൽ നമ്മുടെ അഭിമാനം സംരക്ഷിക്കണമെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ അവമാനിച്ചു, ഇത് ഞാൻ സഹിക്കില്ല. മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്നെ തോൽപ്പിക്കുന്നത്. യൂസ്ലെസ് ഫെലോ, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഐ ടോൾഡ് യു ടു ഗെറ്റ് ദ ബ്ലഡി ഹെൽ ഔട്ട് ഓഫ് ഹിയർ. ശ്രീധരൻ തമ്പി, നിന്നെ തോൽപ്പിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. നീ ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതാഗ്രഹങ്ങൾ സഫലമാകാൻ തുടങ്ങിയത്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും അതിരില്ല. എങ്ങനെ നന്ദി പറയണമെന്നും എനിക്കറിഞ്ഞുകൂടും. ഇല്ല, ഇനി ഞാൻ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. അമ്മാവൻ, എനിക്ക് ജീവനെടുത്തോളം കാലം അമ്മാവൻ തോൽക്കില്ല, തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ശരീരം അമ്മാവന്റെ. ഒരു മകനില്ലാത്ത കുറവ് എന്റെ ജീവിതത്തിൽ നീ നികത്തി പോലെ. ഞാൻ ഭാഗ്യവാനാണ്, ഭാഗ്യവാനാണ്. കേക്കു, നീ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് ശ്രീധരൻ തമ്പിയോട് എനിക്ക് ഇത്ര വൈരാഗ്യം എന്താണെന്ന്. വൈരാഗ്യമുണ്ട് മോനെ, വൈരാഗ്യമുണ്ട്. എന്റെ എല്ലാം എല്ലാമായ ലക്ഷ്മി, എന്റെ ഏകമകൾ ഗീതയുടെ അമ്മ ഉറങ്ങുന്നത് അവിടെയാണ്. വർഷങ്ങൾക്ക് മുൻപ്, എന്റെ മോൾക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ, ഞാനും ശ്രീധരൻ തമ്പിയും പങ്കുചേർന്നാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഗോപി, ഏതായാലും നല്ല തുടക്കമാണ്. നമ്മളുടെ ഈ ബിസിനസ് ഇന്റർനാഷണൽ ലെവലിൽ പുരോഗമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിനക്ക് എന്ത് തോന്നുന്നു? നിന്നോളം പണക്കാരനല്ല ഞാനെങ്കിലും, എന്റെ ഏറ്റവും വലിയ സ്വത്തായ ഈ വിന്റർ പാലസ് പോലും പണയപ്പെടുത്തി ഇത്രയും വലിയൊരു തുക ധൈര്യമായി മുടക്കാൻ എന്തുകൊണ്ട് സാധിച്ചെന്ന് നിനക്കറിയാമോ?
You are right. ആത്മാർത്ഥത നിറഞ്ഞ ഒരു സുഹൃത്തും ഐശ്വര്യ ദേവതയായ ഒരു ഭാര്യയും എനിക്ക് ഉള്ളതുകൊണ്ട്. ആ ഗോപി, യു ആർ പെർഫെക്റ്റ്ലി കറക്റ്റ്. എന്റെ ഗോപി, ബിസിനസ് കാര്യങ്ങളിൽ ആത്മാർത്ഥതയ്ക്ക് സ്ഥാനമില്ല. എന്റെ ജീവിതത്തിൽ നിയമമായിരുന്ന ലക്ഷ്മിയെ ആ കൊട്ടാരം വളത്തിലാണ് പറവ് ചെയ്തത്. ആ കൊട്ടാരം ലേലം ചെയ്തു പോയ എന്റെ ലക്ഷ്മിയായിരിക്കും ലേലം വിളിച്ചുകൊണ്ട് പോവുക.
പപ്പയോട് കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ഞാൻ കുടിക്കും, ഇഷ്ടംപോലെ കുടിക്കും. ഇതാരാ പപ്പയ്ക്ക് വാങ്ങിച്ചത്? എന്താ ആരാ ഇത് പപ്പയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്? ആ എനിക്കറിയില്ല. നിനക്കൊന്നും അറിയാൻ പാടില്ലടി, അറിയാൻ പോകുന്നതേ ഉള്ളൂ. നേരെ എനിക്ക് പറഞ്ഞു തരാം, കേട്ടു. എന്റെ മരുമോൻ, മൈ സൺ ഇൻ ലോ. പപ്പാ, വാട്ട് നോൺസെൻസ് യു ആർ സ്പീക്കിംഗ്. റീത്ത, ഇവിടെ മാറി നിൽക്ക്, ഇവിടെ മാറി നിൽക്ക്. കൈകെട്ട്, കൈകെട്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉടൻ ഉത്തരം കിട്ടണം, ഉത്തരം കിട്ടണം. മനസ്സിലായോ? ഞാൻ നിനക്കൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാ പയ്യനെ? എന്തോന്നിനാ? കല്യാണം കഴിക്കാൻ. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്നാ നീ കല്യാണം കഴിക്കണം. ശരി. ആരാ പപ്പാ പയ്യൻ? ബോബി, മിസ്റ്റർ ബോബി. നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. സമ്മതിച്ചോ? സമ്മതിച്ചില്ല. ഏ, സമ്മതിച്ചില്ലേ? നോ, അവർക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന്. അവന്റെ ഭ്രാന്തിയോ? സോറി, അത് മുഴുവനും ഞാൻ അകത്താക്കി. അപ്പൊ ഇനി ഞാനെന്ത് ചെയ്യും? പേടിക്കാതിരി, പകുതി വരെ ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി പകുതിയോ? വഴിയുണ്ട്. നിന്റെ ചെവി ഇതാ. എന്തിന്? രഹസ്യം പറയാൻ. ഇപ്രാവശ്യം എന്നെ ചതിക്കരുത്. അത്രക്കായോ? വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. അയ്യോ, പപ്പായെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാലേ എന്റെ സണ്ണിലോ പോയി പറഞ്ഞതുപോലെ നാളവ. ഐ വാണ്ട് ടു ഷിപ്പ് ആ സ്വാമി. എന്നോട് ഇങ്ങനെ ആയപ്പം എന്റെ മോളോട് എങ്ങനെ ആയിരിക്കും? എന്നോട് എന്റെ മോളെ വിട്ടു തരാൻ പറയാൻ നീ ആരാണ്? എന്നെ അറിയില്ലേ? മനസ്സിലായില്ല. ശ്രീധരൻ തമ്പി എന്ന് കേട്ടിട്ടുണ്ടോ? നാട്ടിലുള്ള പെമ്പിള്ളേരെല്ലാം വഴിയൊഴിപ്പിക്കാൻ നടക്കുന്ന ആ ദ്രോഹി ശ്രീധരൻപിള്ളയോ? എന്റെ മുതലാളിയെ പറ്റി എന്ത് പറഞ്ഞു? എന്റെ മോളെ ഞാൻ വിടില്ല. ആ പെൺകുട്ടി വിടറ, വിടാനാ പറഞ്ഞത്? പ്രേതം, പ്രേതം. അതേടാ, പ്രേതം തന്നെ. പാവപ്പെട്ട പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ പ്രേതം അവിടെ വരും. ഓർമ്മിച്ചോ? ഓടാ. ദൈവത്തെ പോലെ ഇവിടെ വന്ന് ഞങ്ങളെ രക്ഷിച്ച അവിടെ നിന്ന് ആരാണ് എന്നെ അറിയില്ല. അമ്മാവ വിജയനോ? അതെ അമ്മ, അങ്ങേപ്പുറത്ത് കുടുങ്ങി കരിങ്കലുടച്ച് ജീവിച്ചിരുന്ന സരോജത്തിന്റെ മകൻ വിജയൻ തന്നെ. അമ്മാവ, ഞാൻ ജനിച്ചതും വളർന്നതും ഈ പരിസരത്തിലാണ്. ഈ പരിസരവും സ്നേഹസമ്പന്നരായ നിങ്ങളും എന്നും എന്റെ മനസ്സിലുണ്ട്. ഞാനൊരു CID ഓഫീസറാണ് അമ്മാവ. ഇത് കാണാൻ നിന്റെ അമ്മ
ജീവിച്ചിരുന്നില്ലല്ലോ മോനെ. മോനെ, രഘുവെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല മാവ, ഞാൻ അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരട്ടെ മാവ. ഒരു മകനോ മകളോ ഇല്ലാത്തുള്ള നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കും. എനിക്കും അതിൽ ദുഃഖമില്ലെന്നാണ് നിന്റെ വിചാരം. അങ്ങക്കും ദുഃഖമുണ്ടായിരിക്കും, പക്ഷെ എന്റെ ദുഃഖം അതിനേക്കാൾ വലുതാണ്. ഞാനൊരു സ്ത്രീയാണ്. എത്ര പണവും പദവിയും ഉണ്ടെങ്കിലും അമ്മയാകുമ്പോഴാണ് സ്ത്രീ സ്ത്രീയാകുന്നത്. അമ്മയാകുന്നത് സ്ത്രീയുടെ ഭാഗ്യമാണ്. അതിന് ഞാനാണ് കുറ്റക്കാരൻ. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളാണ് ഇതിന് കാരണം. ശാന്തി, മുതലാളി, മുതലാളി, എന്താടാ? അന്ന് ജീപ്പിൽ കയറ്റി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ വിജയ് മരിച്ചിട്ടില്ല. വാട്ട്? മരിച്ചിട്ടില്ലേ? ഇല്ല മുതലാളി, ഞാനയാളെ കണ്ടു. നീ പോടാ, നിനക്ക് ഭ്രാന്താണ്. ഞാനല്ലേ വിജയനെ കൊന്നത്? അല്ല മുതലാളി, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പോടാ അവിടുന്ന്. അല്ല മുതലാളി, പോടാ അവിടുന്ന്. Thank you.
പൂവെനിക്ക് തരാം. നല്ല പൂവ്. പേരെന്താ? ഗീത. ഹലോ ഗീത. ഇന്നലെ വൈകുന്നേരം ഗീത വരുന്നത് ഞാൻ കണ്ടു. അച്ഛൻ കൂടെയുള്ളത് കാരണം തമ്മിൽ കാണാനോ സംസാരിക്കാനോ സാധിച്ചില്ല. ഗീതയാകെ മാറിയിരിക്കുന്നു. ബാംഗ്ലൂരിലെ ജീവിതവും അവിടുത്തെ കൂട്ടുകാരികളും ഗീതയെ വളരെ സ്വാധീനിച്ചെന്ന് തോന്നുന്നു. എനിക്കൊരു മാറ്റമില്ല. ചുറ്റുപാടുകളാണല്ലോ മനുഷ്യ ജീവിതത്തിന് നിറം പോരുന്നത്. ഗീത എന്നും എന്റെ ഓർമ്മയിലൂടെ എത്താറുണ്ട്. ഞാൻ പോട്ടെ. നീ എവിടെയായിരുന്നു മോളെ? ഞാൻ തോട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ കുസൃതിയാണ്. അച്ഛനും ഞാൻ എന്നും കുട്ടിയല്ലേ? അതെ. പക്ഷെ ഗീതേ, നീ പ്രായമായ ഒരു പെണ്ണാണെന്ന് മറക്കരുത്. മറക്കില്ല, പോരെ. അച്ഛന് സന്തോഷായില്ലേ? ഓ, എന്നാലും എന്റെ ബോബി, പാപമായ നിന്റെ ഫാദർ ലോയെ നീ താഴേക്ക് തള്ളിയിട്ടല്ലോ. ഓ, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടിയാക്ക് പ്ലീസ്. രാവിലെ മുതൽ തുടങ്ങിയതാ ഈ സൈക്കിളി അച്ഛൻ. എന്റെ ഫാദറല്ലോ, എനിക്കിനി വയ്യ. പപ്പ ഇനി നടന്ന് വീട്ടിൽ പോയാ. അങ്ങനെ പറയല്ലേടാ മോനെ, പപ്പായ്ക്ക് തീരെ നടക്കാൻ പാടില്ല. അപ്പഴേ തമ്പി മുതലാളിക്ക് എത്ര കാറുകളുണ്ട്, എന്റെ മോൻ അതിലൊരെണ്ണം കൊണ്ടുപോരാൻ പാടില്ലെന്നോ? കാറുകളുടെ ഇടയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാൻ സൈക്കിളിലെ സഞ്ചരിക്കൂ. അതെന്റെ ഒരു ദുശ്ശീലമായി പോയി. നായെ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ, അല്ലേ നായെ? അല്ലേ മോനെ? പപ്പ എന്നെ വെറും നായയാക്കണോ? ഏയ്, നിന്റെ മുഖം കണ്ടപ്പം എനിക്കങ്ങനെ തോന്നി. എന്റെ മോള് റീത്ത അല്ലേ പോകുന്നത്? അതെ പപ്പ, റീത്ത തന്നെ. ഇപ്പൊ തന്നെ ഞങ്ങളെ രണ്ടുപേരെയും വെച്ച് സംസാരിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആക്കി തരണം. ഞാൻ ഇപ്പൊ വരാം. ധൃതി കൂട്ടിയ കാര്യം നടക്കത്തില്ല. ഞാന് അവളുമായിട്ട് സംസാരിക്കട്ടെ. മോൻ ഇവിടെ തന്നെ നിന്നു. എന്താ, ഞാൻ വേണമെങ്കിൽ സൈക്കിളെ കൊണ്ടൊന്നും വിടാ. വേണ്ട വേണ്ട, ഇവിടെ നിന്നാ മതി. അല്ലെ, സൈക്കിളെ കൊണ്ടൊന്നും വിരോധമില്ലാത്ത കാര്യമല്ലേ. റീത്ത! എന്താ പപ്പ? നീ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചോറ് എടുത്തില്ലേ? ഇല്ല പപ്പ. കറക്റ്റ്. എന്താ പപ്പ മുഖത്തിനൊരു വാട്ടം? വീത്ത സമ്മതിച്ചില്ലേ? ഒരു വിഷമം. എന്തിന് സമ്മതിക്കാനോ? അതെ, കാരണം ഒരു വിധത്തിൽ നോക്കിയാൽ അവള് പറയുന്നത് കാര്യമല്ലേ. എന്തോന്ന് കാര്യം? മോന്റെ കയ്യിൽ കാശ് പോലും ഇല്ലെന്നും ഒരു 100 രൂപ പോലും എടുക്കാനില്ലെന്നും തമ്പിച്ചായനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും മറ്റും മറ്റും. 100 രൂപ പോലും ചോദിച്ചാൽ എടുക്കാൻ കാണില്ലെന്നോ? 100 അല്ല, 500 രൂപ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. വരട്ടെ. അങ്ങനെ വരട്ടെ മോനെ. കറേ മോനെ, നാളെ ഒരു 500 രൂപ പപ്പാടെ കൈ കൊണ്ടിത്താ. ബാക്കി കാര്യം ഞാൻ. മിസ്റ്റർ തമ്പി, കുറച്ചു ദിവസം ഈ തിരക്കിലെല്ലാം ഒഴിഞ്ഞ് ഏതെങ്കിലും സുഖവാസ കേന്ദ്രത്തിൽ പോയി വിശ്രമം എടുത്താൽ നന്നായിരിക്കും. മെന്റൽ ടെൻഷനാണ് രോഗകാരണം. ആ കൊട്ടാരം ഏലത്തിൽ പോയതിനു ശേഷം ഞാൻ ആകെ തളർന്നു പോയി ഡോക്ടർ. അതൊന്നും വിചാരിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും. കുറച്ചു ദിവസം ഇവിടുന്ന് വിട്ടു നിൽക്കാം, അപ്പോഴെല്ലാം ശരിയാകും. അല്ലേ മിസ്സിസ് തമ്പി പറയുന്നതാണ് ശരി. ഇന്ന് തന്നെ യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുക.
Thank you. Are you all right? Yes, darling. വർഷങ്ങൾക്ക് മുൻപ് ഈ മുറിയിൽ വെച്ചാണ് ഞാൻ അങ്ങയുടെ സ്വന്തമായത്. ഞാൻ നിന്നെ സ്വന്തമായതും ഇതേ മുറിയിൽ വെച്ചാണ്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അതെ, എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് നീ മണിമേണയിൽ കഴിയുകയാണല്ലേ. ഞാനിതിൽ അനുവദിക്കില്ല. നീ എന്റെ കൂടെ വാ പപ്പേട്ട. ഞാനൊരു ഭാര്യയാണ് പപ്പേട്ട. ഭാര്യ? നിന്നെ ഞാൻ വിടില്ല. നീ എന്റെ കൂടെ ജീവിക്കുന്നില്ല. എന്റെ കണ്ണിൽ നിന്നും ഇനി നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. പിന്നെ താഴെ വരാന്തയിൽ നിന്ന് നോക്കിയ എന്ത് സൗന്ദര്യമാണെന്നോ. ഞാൻ വിചാരിച്ചു നീ നിന്റെ പഴയ വല്ല പരിചയം പുതുക്കാൻ പോയതായിരിക്കുമെന്ന്. എന്തിനാണ് അങ്ങനെ വിചാരിച്ചത്? ഈ ജീവിതത്തിൽ അങ്ങയല്ലാതെ വേറൊരു പുരുഷനെ ഞാൻ ചിന്തിച്ചിട്ടേയില്ല. അങ്ങന്റെ ദൈവമാണ്. Thank you.
പ്രേതമുണ്ടെന്ന് ഇന്നുവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വിശ്വസിക്കുന്നു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ്. നീയും കണ്ടതല്ലേ അവനെ തന്നെ? അവന്റെ ഛായയിലുള്ള വേറെ വല്ലവരും? വേറെ ആരുമല്ല, മരണക്കുഴിക്കൊക്കയിലേക്ക് ജീപ്പിൽ കയറ്റിവിട്ട അതേ മനുഷ്യൻ വിജയൻ. ഏതായാലും ഇതൊരത്ഭുതമായിരിക്കുന്നു. അത്ഭുതമല്ല, മഹാത്ഭുതം. അച്ഛാ, ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ അച്ഛാ. ശരി മോളെ, ഗുരു നീയും കൂടെ ചെല്ല്.
മോളെ, എന്റെ മോളെ, ദേഖു, നിന്റെ ധീരത പ്രശംസനീയമാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും എന്റെ പൊന്നുമോളുടെ ജീവൻ രക്ഷിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഗീതയെ രക്ഷിക്കേണ്ടത് എന്റെ കടമയില്ലേ? വരൂ, വൈകുന്നതിന് മുൻപ് നമുക്ക് ഈ കാട്ടുപരിസരം വിട്ടു പോകാം. വരൂ. My friend, God saved you. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈശ്വരനാണ് എന്നെ രക്ഷിച്ചത്. That's right. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. Thank you. ഇരിക്കണം. Thank you. കുട്ടപ്പ, ചായ കൊണ്ടുവരൂ. മിസ്റ്റർ വിജയൻ. മിസ്റ്റർ വിജയൻ, സത്യം പറഞ്ഞാൽ നിങ്ങളെ അന്ന് കണ്ടുമുട്ടുന്ന വരെ എന്റെ മനസ്സിന് ഒരു സുഖമില്ലായിരുന്നു. ഞാൻ ആകെ തകർന്നുപോയി. എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടായിരിക്കും താങ്കൾക്ക് ഇങ്ങനെ തോന്നിയത്. തീർച്ചയായും. താങ്ക് യു. റാസ്കൽ, നിന്നോട് എനിക്ക് ഒരു സ്നേഹവുമില്ല. അന്നേ നിന്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. താങ്കൾ ഇപ്പോ ഇങ്ങോട്ട് വന്നത് മിസ്റ്റർ വിജയനെ കണ്ട് മാപ്പ് ചോദിക്കാൻ? ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല സർ. ഇല്ല, ഇത് എന്റെ മനസാക്ഷിയുടെ പ്രശ്നമാണ്. അന്ന് മിസ്റ്റർ വിജയൻ ഒളിച്ചുകൊണ്ട് പോയ ജീപ്പ് റിപ്പയർ നിർത്തിയിരുന്നാണ്. നിങ്ങൾ പോയതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റിന് മാപ്പ് ചോദിക്കേണ്ടത് എന്റെ കടമയാണ്. എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കുമെന്ന് ഞാനും ഊഹിച്ചു. ബൈ ദ ബൈ, മിസ്റ്റർ വിജയൻ എന്നെങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ രക്ഷപ്പെട്ടത് ഒരു അത്ഭുതമാണ് സർ. നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ജീപ്പ് അങ്ങനെ എന്റെ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ രക്ഷപ്പെട്ടു. ദാറ്റ്സ് റൈറ്റ്, സംശയമില്ല. ആ, മിസ്റ്റർ വിജയൻ അമ്മ മരിച്ചുപോയി. ഓ, അച്ഛനോ? ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. വെൽ, എനിവേ മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ അമ്മയുടെ അനുഗ്രഹത്താലോ ദൈവാനുഗ്രഹത്താലോ വിദഗ്ധനായ ഒരു കുറ്റാന്വേഷകനെ ഈ നാടിന് തിരിച്ചു കിട്ടി. എന്റെ അഭിനന്ദനങ്ങൾ. വിഷ് യു ദ ബെസ്റ്റ് ഓഫ് ലക്ക് മൈസ്. Thank you, sir. എടാ, നിനക്ക് വിജയാശംസകളല്ല പരാജയാശംസകളാണ് ഈ തമ്പി നേരുന്നത്. നിന്നെ നശിപ്പിക്കുക, ഇന്ന് മുതൽ അതാണ് എന്റെ ലക്ഷ്യം. സാർ എന്താണ് ആലോചിക്കുന്നത്? നിങ്ങളുടെ നന്മയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. താങ്ക് യു സർ. ഞാൻ ഇറങ്ങട്ടെ. സോറി, പിന്നെ കാണാം. കൊച്ചമ്മയെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? കൊച്ചമ്മയുടെ നാട്ടുകാരനാണെന്നാ പറഞ്ഞത്. ശരി, നീ വയ്ക്കൂ, ഞാൻ ദാ വരുന്നു. എന്നെ കാണാൻ ഇവിടെ വരുന്നെന്ന് ഞാൻ പപ്പയോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറയാവുന്ന ഒരു ബന്ധമാണോ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത്? ഞാനിന്നൊരു ഭാര്യയാണെന്ന് ഓർക്കണം. ഭാര്യയില്ലാത്തൊരു പുരുഷനാണ് ഞാനെന്ന് നീയും ഓർക്കണം. അതിന് ഞാൻ എന്ത് വേണം? എന്റെ കൂടെ വരണം. നിങ്ങൾ അനാവശ്യം പറയരുത്. കല്യാണി അമ്മയുടെ മകൻ ശാന്തയാണോ സംസാരിക്കുന്നത്? എന്റെ ഇന്നത്തെ വിലയും നിലയും
നിങ്ങൾക്കറിയാമോ? നിന്റെ നിലയും വിലയും എനിക്ക് പുല്ലാവലി പുല്ല്. ഇതൊക്കെ നേടിയെടുത്തതിന്റെ ചരിത്രം എനിക്കറിയില്ലെന്നാണോ നീ വിചാരിച്ചത്? അപ്പേട്ടാ, ഒന്ന് പതുക്കെ സംസാരിക്കൂ. ദയവിജയ് എന്നെ അവമാനിക്കരുത്. നമുക്ക് അങ്ങോട്ട് മാറി ഒന്ന് സംസാരിക്കാം. അങ്ങനെ വഴിക്കുവാ. എന്നെ വഞ്ചിക്കുകയും ചെയ്തിട്ട് അവൾ പതിപ്രവചനം. അപ്പേട്ട, ഒന്ന് ക്ഷമിക്കൂ, ഞാൻ എല്ലാം പറയാം. വരൂ. പപ്പേട്ടന് എന്താ വേണ്ടത്? എനിക്ക് നിന്നെ വേണം. പപ്പേട്ടൻ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഞാനൊരു ഭാര്യയല്ല. എന്നോട് ചോദിച്ചിട്ടല്ലോ നീ ഭാര്യയായത്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ ഫലം പപ്പേട്ട? പപ്പേട്ടന് എത്ര പണം വേണം ഞാൻ തരാം. പണം? പണത്തിന് വേണ്ടിയല്ല ഞാൻ നിന്നെ തേടി വന്നത്. പിന്നെ അതെന്നെ കൂടി ഇനിയും പറയുന്നു. അദ്ദേഹം വരുന്നു. പപ്പേട്ട, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ദയവായി ഒന്നും ഉണ്ടാകുന്നു. ആരാ ശാന്ത ഇത്? എന്റെ നാട്ടുകാരന്. ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. ഇയാൾക്ക് എന്ത് ജോലി അറിയാം? കാറും ലോറിയും ഒക്കെ ഓടിക്കാൻ അറിയാം. ആ, എന്നാലും ഇവിടെ നിർത്തിക്കോ, നമുക്ക് ഡ്രൈവറെ ആവശ്യമല്ലേ. ആ, ബൈ ദ വൈ, നിനക്ക് നല്ലോണം അറിയാമല്ലോ, ആൾ വിശ്വസ്തനല്ലേ? ഞാൻ വിശ്വസ്തനാണെന്ന് നീ സമ്മതിച്ചു, പക്ഷെ നീ വിശ്വസ്തയല്ല. പപ്പേട്ട, പപ്പേട്ടൻ ഇവിടെ ഒരു ഡ്രൈവറായി നിൽക്കൂ. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. ഡ്രൈവറായി നിൽക്കാം, പക്ഷേ എന്നെങ്കിലും എപ്പോഴെങ്കിലും നീ എന്നോട് യജമാനത്തെ ചമഞ്ഞാൽ എന്റെ ഭാവം മാറും. ഓർമ്മയിരിക്കട്ടെ. മോളെ ഗീത, മോളുടെ ഒരു പാട്ട് അച്ഛൻ കേട്ടിട്ട് എത്ര കാലമായി. ഒരു പാട്ട് പാടു മോളെ. പാടാച്ച. കാനന പൊയ്കയിൽ കളഭം കലക്കാ മാനം വിട്ടിറങ്ങിയ പൊയ്കയിൽ കളഭം കലക്കാൻ മാനം വിട്ടിറങ്ങിയ പൂനിലാവേ. കാനന പൊയ്കയിൽ കളഭം കലക്കാൻ മാനം വിട്ടിറങ്ങിയ പൂനിലാവേ. നാളത്തെ ഞങ്ങളുടെ കല്യാണ പന്തലിൽ മാലയ താലവുമണി വരേണം. ോടുത്തു നീ വരേണം. കാനന പൊയ്കയിൽ കളഭം കലക്കാൻ മാനം വിട്ടിറങ്ങിയ പൂനിലാവേ. പന്തലിൽ പനി നീർമഴയിൽ പാതിരാ പന്തലിൽ പനി നീർമഴയിൽ മോതിരം മാറുന്ന രാത്രി മുല്ലേ. ആ
തളർന്നു കിടക്കുകയാണ്. കദീജയോ? അവൾ ഒരു മൂലയിൽ കുത്തിരുന്ന് കരയണം. കാര്യം എന്താണെന്ന് എനിക്കറിഞ്ഞു. ശരി, കൂട്ടം പോയിക്കോ, ഞാനിത് പറഞ്ഞു. ശരി. ഹലോ രഘു, ഹിയർ മിസ്റ്റർ രഘു. ഉടനെ ഇവിടെ വരെ വരണം. എന്റെ ഉമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്, ഞാനങ്ങോട്ട് പോവുകയാണ്. അവരെ പിന്നെ പോയി കാണാം. ക്ഷമിക്കണം മോൾ, ഇപ്പോഴത് മാറ്റിവെക്കണം. ഇത് മാറ്റിവെക്കാൻ പറ്റില്ല. ഒരു മണിക്കൂറിനുള്ളിൽ മർഫി സാഹിബിനെ പോയി കണ്ടില്ലെങ്കിൽ നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരും. എത്ര തലപോകുന്ന കാര്യമല്ലേ ശരി, എനിക്ക് പോരാൻ പറ്റില്ല. എങ്കിൽ പിന്നെ രഘു ഇങ്ങോട്ട് വരണമെന്നില്ല. എല്ലാം അമ്മോന്റെ ഇഷ്ടം. ദിവസവും പ്രഭാതത്തിൽ ഗീതയുടെ പാട്ട് കേട്ടാണ് ഞാൻ ഉണരാൻ. അതൊരു ശല്യമാവുന്നുണ്ടോ? മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങളിൽ ഈ നീലമലകളുടെ നാട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പാട്ട് കേട്ടുണരാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി എനിക്ക് തോന്നാറുണ്ട്. ഭാഗ്യം ആരുടെ? എന്റെ. കാരണം? എനിക്കൊരു ആരാധകനുണ്ടല്ലോ. ജീവിതത്തിൽ എന്നും ഈ പാട്ട് കേട്ടുണ്ടാൻ സാധിച്ചിരുന്നു. എല്ലാ വിധത്തിലും നമുക്ക് വളരെ ക്ഷീണമാണ്. സമയം വളരെ മോശം. ഗോവിന്ദൻ അവന്റെ ആളെ വെച്ചുകൊണ്ട് നമ്മെ ഉപദ്രവിക്കുന്നുണ്ട്. അവൻ ശക്തനുമാണ്. നീ എവിടെ പോയിരുന്നു? ഷോപ്പിംഗിന്. ബൈ ദ വേ മിസ്റ്റർ ജോസഫ്, അടുത്ത ആഴ്ച സൗദി അറേബ്യയിൽ നിന്നൊരു സംഘം ഇന്ത്യ ഹോട്ടലിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുമായി നമുക്കൊരു ബിസിനസ് ചെയ്യണം. പക്ഷേ സംഗതി വളരെ രഹസ്യമായിരിക്കണം. യെസ് സർ. You bloody bastard! இதான் நீங்கள் படியில்லையா? மாப்பேட்டன்! மாப்பேட்டன்! அன்னை நீ மாப்பேட்டன்! ஒடியாட்டு! You bloody girl, get the hell out of here! மேல் இவ்வளவு கண்டு போருது! I say you get out! ஜோசப்! அவனை பிரத்தைய சுட்டியினம்! You may go now! Yes, sir. അവളുടെ ഒരു പപ്പേട്ടൻ. ഐ വിൽ കിൽ ബോത്ത് ഓഫ് യു ഫോർ ദിസ്. അമ്മാവൻ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാനിവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. ഇതുവരെയുള്ള വരവേൽവ് കണക്ക്
ഇതിനുണ്ട് താമസസ്ഥലത്തിന് തക്കൻ. മർഫി സാഹിബിനെ കൃത്യസമയത്ത് കാണാൻ സാധിക്കാതെ വന്നതുകൊണ്ട് എനിക്കുണ്ടായ കോടിക്കണക്കിന്റെ നഷ്ടം രഘുവിൻ അറിയാമോ? ഉണ്ടായിരിക്കാം. പക്ഷെ കൃത്യസമയത്ത് ഞാൻ എന്റെ ഉമ്മയുടെ അടുത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം ഞാൻ എത്ര വില കൊടുത്താലും തീരാത്തതാണ്. എനിക്കൊന്നും രഘുവിനോട് പറയാനില്ല. ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും ഇത് പറയാനായി ഇവിടെ വരേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ പോകുന്നു. രഘു, ഇവിടെ വരൂ. ഒറ്റക്കാരനായ എന്നെ പനിയെ വിട്ടിട്ട് നീ പോവുകയാണ്. ഗോവിന്ദന്റെ നമ്പർ വൺ ശത്രു. കുറെ നാളായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം നിറവേറ്റാൻ പോവുകയാണ്. നിന്റെ അമ്മയെ, എന്റെ അമ്മയെ പറ്റി മിണ്ടി പോയിരുന്നു. സിംഹക്കൂട്ടിൽ അകപ്പെട്ടിട്ടും മാൻകുട്ടിക്ക് അഹങ്കാരമോ? നിന്റെ അമ്മ എന്നെ തോക്കെടുത്ത് വെടിവെക്കാൻ ശ്രമിച്ചു, പക്ഷേ നിന്റെ കയ്യിൽ തോക്കില്ലല്ലോ. നാണം കിട്ട മൃഗമേ. Thank you.
ഈ ചുറ്റുപാടിൽ താങ്കളെപ്പോലുള്ള ഒരു വലിയ മനുഷ്യനെ കണ്ടുമുട്ടേണ്ടി വന്നതിൽ ഞാൻ വ്യസനിക്കുന്നു. ഐ ആം സോറി മിസ് വിജയൻ, എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തിയിരിക്കും അല്ലേ? യെസ് എക്സാക്ട്ലി. താങ്കളുടെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. പാവം, വിട്ടേക്കൂ. മിസ്റ്റർ വിജയൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിന് അപ്പീലുണ്ടോ? എങ്കിൽ ഇവളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ദുരുദ്ദേശത്തോടു കൂടിയല്ല, സദുദ്ദേശത്തോടു കൂടി. വരുകയില്ല. ഇതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ എന്റെ പേര് ശ്രീധരൻ തമ്പി എന്നല്ല. സംശയം തോന്നത്തക്ക വിധത്തിൽ പെരുമാറരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പപ്പേനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുല്ലാണ് ഇതെല്ലാം. വേണ്ടി വന്നാൽ എല്ലാത്തിനും അടിച്ചു തിരപ്പാക്കി ഇവിടെ തീയും വെച്ച് ആ സ്ഥലം എടുക്കും. നിനക്ക് മനസ്സിലായോ? മറ്റുള്ളവരത് കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്നായിരിക്കും. എന്തു പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ല. അപ്പോഴൊന്ന് പതുക്കെ പറയും. എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല? എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. വേണ്ടി വന്നാൽ ഞാൻ ഇവിടെ നിന്ന് അലറും. നിന്റെ പദവിയും മണ്ണാ കിട്ടിയും അതോടെ തറ പറ്റും. ഓർമ്മയിരിക്കട്ടെ. ഒന്ന് പതുക്കെ പറവപ്പെട്ട, ഞാൻ മാത്രം കേട്ടാ പോരെ? നീ മാത്രം കേട്ടാ പോരാ, അവനും കേൾക്കണം. എന്നോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പോവാം, പക്ഷെ നിന്നെ കൊണ്ടേ പോകും. അപ്പോഴും എങ്ങും പോകണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്നെ കാണുമ്പോ എല്ലാം മറക്കും. അതിനാണല്ലോ അങ്ങയെ സ്നേഹിച്ച് പ്രേമിച്ച് അങ്ങയുടെ അടുത്ത് തന്നെ കഴിയുന്നത്. ഈ രൂപത്തിൽ നിന്നെയും പൊക്കിയെടുത്ത് ഏതെങ്കിലും ദ്വീപിൽ പോയി ആരും അറിയാതെ കുറെ കാലം കഴിയണമെന്നുണ്ട്. അങ്ങ് വിചാരിച്ചാൽ അതെല്ലാം എളുപ്പത്തിൽ സാധിക്കുമെന്നല്ലേ ഉള്ളൂ. ശരിയാണ്, ഏതോ ഒരു മഹാൻ പറഞ്ഞ പോലെ ജീവിതം ഹ്രസ്വമാണ്, സമയം പറക്കുകയാണ്. അതുകൊണ്ട് ഉണരുക, ജീവിതം ആസ്വദിക്കുക. നീ എന്താണ് ആലോചിക്കുന്നത്? എന്താണെന്ന് പറയൂ. അതെ, ഒരു ചെറിയ കാര്യം. എന്താ? എന്റെ അഭിമാനത്തിന്റെ കാര്യമാണ്. എന്താണെന്ന് പറയൂ. ഞാൻ പറയുന്ന കാര്യം സാധിച്ചു തരാമെന്ന് ഉറപ്പ് പറയണം. ആയിരം പ്രാവശ്യം ഉറപ്പ്. എന്റെ നാട്ടുകാരൻ പപ്പന് അങ്ങ് വീണ്ടും ഇവിടെ ജോലി കൊടുക്കണം. ഓ, ഇതാണോ കാര്യം? അതെ. അവൻ വിശ്വസ്തനല്ല. നമ്മുടെ പല രഹസ്യങ്ങളും അവൻ വഴി വെളിയിൽ പോകുന്നുണ്ടോ എന്നെനിക്ക് സംശയം. അയ്യോ പാവം, അന്നെന്തോ അറിയാതെ അബദ്ധം ചെയ്തതാണ്. എന്നോട് എത്ര പ്രാവശ്യം മാപ്പ് പറഞ്ഞെന്നോ. നിനക്കെന്താണ് അവന്റെ കാര്യത്തിൽ ഇത്ര നിർബന്ധം? എന്റെ നാട്ടുകാരനാണ്. ഞാൻ പറഞ്ഞിട്ട് അവനൊരു ജോലിക്ക് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ അതെനിക്ക് അപമാനമല്ലേ? ശ്രീധരൻ തമ്പിയുടെ ഭാര്യ ശാന്ത തമ്പിക്ക് അങ്ങനെ ഒരു അവമാനം എന്നതാളെ. വളരെ വർഷങ്ങളായി മനസ്സിലൊതുക്കി വെച്ചിരിക്കുന്ന കാര്യം പറയുകയാണ്. ഗീതയെ ഞാൻ സ്നേഹിക്കുന്നു. രഘുവേട്ടൻ എനിക്കും ഇഷ്ടമാണ്. കൊമ്പനാനയോട് മല്ലിടുമ്പോഴും കുത്തനെയുള്ള മലഞ്ചെരുവിലൂടെ ജീപ്പിലും മോട്ടോർ സൈക്കിളിലും മരണപ്പാച്ചിൽ പയ്യുമ്പോഴും എന്റെ ശക്തി ഗീതയായിരുന്നു. എന്നെയും അച്ഛനെയും പലപ്പോഴും മരണത്തിന്റെ വക്കത്തു നിന്ന് രക്ഷിച്ചത് രഘുവേട്ടന്റെ സ്നേഹമായിരുന്നു. ഗീത എന്നെ സ്നേഹിക്കുന്നു കേട്ടപ്പോഴാണ് എന്റെ ആഗ്രഹം സഫലമായത്. എനിക്കും എന്റെ അച്ഛനും രഘുവേട്ടനെ ഇഷ്ടമാണ്. എനിക്ക് തൃപ്തിയാക്കിയതേ, തൃപ്തിയായി. ഗീത എന്റെ ഭാര്യയായി. രഘുവേട്ടാ, എന്താ ഗീത? രഘുവേട്ടൻ എന്താ ഈ പറയുന്നത്? ഗീതയുടെ മനസ്സിലുള്ളത് തന്നെ. ഇല്ല രഘുവേട്ട, രഘുവേട്ടൻ എന്റെ ചേട്ടനാണ്. അങ്ങനെയല്ലാതെ രഘുവേട്ടനെ ഞാൻ സങ്കല്പിച്ചിട്ടില്ല. ഗീത എന്തായി പറയുന്നത്? രഘുവേട്ടനെ എന്റെ ചേട്ടനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്റെ സ്വപ്നങ്ങൾ? എന്റെ സ്വപ്നങ്ങൾ? ഗീത മുഖംമൂടി അണിയിക്കണം. ഞാൻ മുഖംമൂടി അണിഞ്ഞിട്ടില്ല.
രഘുവേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല. രഘുവേട്ടാ, രഘുവേട്ടൻ ഒരിക്കലും എന്നെ അങ്ങനെ കാണരുത്. എനിക്കൊന്നേ പറയാനുള്ളൂ ഗീതേ, നീ മറ്റൊരുത്തിൻ്റെതാകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സത്യമല്ല. ഞാനത് സഹിക്കില്ല. ഗീതയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അമ്മാവനെ സമ്മതിക്കുന്നു. അവളുടെ ഇഷ്ടം കൂടെ ഞാൻ നോക്കണ്ടേ? നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ സമ്മതം ചോദിക്കുമ്പോൾ അവളെ നിർത്താൻ. അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാ? ഏത് കാര്യത്തിനും നല്ലതും ചീത്തയുമുണ്ട്. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നവരാണ്, ഒരുപക്ഷെ ഗീത എതിർത്താൽ അവളുടെ ഇഷ്ടം നടക്കും. അത് പാടില്ല, അവൾ എനിക്ക് തന്നെ വിവാഹം കഴിച്ചിരണം. എന്റെ ഓമന മകളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാനൊന്നും പ്രവർത്തിക്കുകയില്ലെന്ന് രഘുവിന് അറിയാമല്ലോ. പക്ഷേ ഇക്കാര്യത്തിൽ അമ്മാവന്റെ നിലപാട് മാറ്റണം. അത് നടക്കുന്ന കാര്യമാണോ രഘു? നടക്കണം, നടത്തിയേ തീരൂ. മിസ് അലക്, രഘുവിനെ എങ്ങനെയെങ്കിലും വശീകരിച്ച് അവന്റെ കഥ കഴിക്കണം. അവൻ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ നിലനിൽപ്പ് തന്നെ ഒരു ഭീഷണിയാണ്. യെസ് സർ. അവന് സ്ത്രീകളിൽ ഭ്രമം അല്പം കൂടുതലുള്ള ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനും അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് സർ. നമ്മുടെ റീതയെ അതിനുവേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം, പക്ഷേ എല്ലാം വളരെ രഹസ്യമായിരിക്കണം. ഓക്കെ. യെസ് സർ. എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി, എനിക്ക് ഒരു ലിഫ്റ്റ് തരാമോ? ശരി, കേറിക്കോളൂ. താങ്ക് യു. വരൂ. എന്ത് വേണം കഴിക്കാൻ? എന്തും കഴിക്കാം. അങ്ങനെ പറഞ്ഞാൽ വല്ല ജ്യൂസോ കോഫിയോ എന്ത് വേണമെങ്കിലും ആകാം. ശരി. ഒട്ടും താമസിക്കണ്ട, ഇവനെ നമ്മുടെ ഇരുട്ട് മുറിയിൽ കൂട്ടുക. ഇപ്പോൾ നേരെ സന്ധ്യയായി, നാളെ കാലത്ത് ഞാൻ തന്നെ ഇവനെ മരണക്കുഴി കൊക്കയിൽ കൊണ്ട് തള്ളിക്കൊള്ളാം. വേഗം സർ, രാത്രി കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? അങ്ങനെയല്ല, രാത്രിയിൽ അവിടെ ചെക്കിങ്ങിന് ആൾ കാണും, പകലാകുമ്പോൾ ആരും കാണില്ല. കം ഓൺ, ടേക്ക് ഔട്ട്. ഹിപ്പി, ഹിപ്പി, ആരാണ് ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ്? കട്ടുറുമ്പല്ല ഗുരു, പരമഭക്തന. അങ്ങേ പോലുള്ള ഒരു മഹാത്മാവിനെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പരമഭക്തൻ. എന്താ ഗുരു ചിരിക്കുന്നത്? മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് എന്നിൽ അഭയം പ്രാപിക്കും. അപ്പോ നിനക്കെന്റെ ശിഷ്യപദവി ലഭിക്കും. അതുവരെ എന്നെ ഗുരു എന്ന് വിളിക്കരുത്. മാലിന്യങ്ങൾ അശേഷമില്ലാത്ത ഒരു മഞ്ഞ കടലാ, വെള്ളക്കടലാസാണ് ഗുരുവേ എന്റെ മനസ്സ്.
ഒരു മഷിക്കുപ്പി തട്ടിമറിഞ്ഞ് ആ വെള്ളക്കടലാസ് മുഴുവൻ അശുദ്ധമായിരിക്കുന്നത് നാം കാണുന്നു. കഞ്ചാവടിച്ച കണ്ണുകൊണ്ട് നോക്കുമ്പോ തോന്നുന്നതാ ഹിപ്പി അത്. കഞ്ചാവല്ല മോനെ ഇത്, സ്വർഗത്തിലേക്കുള്ള ഒരു പാതയാണ്, ഒരു നൂൽവഴി. എനിക്ക് കൂടി ഈ നൂൽവഴി ആ ലോകത്തിലേക്ക് പോകുവാൻ സാധിക്കുമോ? എന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കും, അങ്ങനെ എന്റെ ശിഷ്യനാവും. ചില സംശയങ്ങൾ ചോദിക്കൂ. ഹിപ്പി എങ്ങനെ ഈ കോമ്പൗണ്ടിനകത്ത് വന്നു? എത്ര നിസ്സാരമായ ചോദ്യം. ഇരുന്ന ഇരിപ്പിൽ അമേരിക്കയിലെത്താൻ കഴിവുള്ളവനാണ് ഈ ഹിപ്പി. ഓ അല്ല, ഞാൻ ആരാണെന്ന് ഹിപ്പിക്ക് പറയാൻ സാധിക്കൂ? പരീക്ഷിക്കുകയാണ്. എന്റെ ഗുരുവാകാൻ ഹിപ്പിക്ക് യോഗ്യതയുണ്ടോ എന്നറിയണ്ടേ? വരൂ വത്സ. വത്സനല്ല, ബോബി. ചമ്പറം പണിഞ്ഞിരിക്കും. എവിടെ ഇരിക്കാൻ ഇരിക്കൂ. ശ്വാസം നല്ലപോലെ അകത്തേക്ക് വലിക്കൂ, പുറത്തേക്ക് ശ്വാസം വിടരുത്. എന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കൂ. എന്റെ കൃഷ്ണമണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ശ്രീധരൻ തമ്പി എന്ന വലിയ കള്ളക്കടത്തുകാരന്റെ ചെറിയമ്മയുടെ മകനല്ലേ നീ? റീത എന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയെ പ്രേമിച്ച് അവളുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞു നടക്കലല്ലേ നിന്റെ ജോലി? പക്ഷേ ഇനിയും അവൾ നിന്റെ വലയിൽ വീണിട്ടില്ല. സത്യം സത്യം, അവളെ വലയിൽ വീഴ്ത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഉണ്ട്, ആയിരം വഴികളുണ്ട്. അവിടത്തെ തൃപ്പാദങ്ങളിൽ അടിയൻ ശരണം പ്രാപിക്കുന്നു. അടിയനെ ശിക്ഷിക്കൂ, ശിക്ഷനാക്കൂ. രഘുവിന് മുറിയിൽ കാണാനില്ല, അവൻ എങ്ങനെയോ പുറത്ത് ചാടിപ്പോയി. നമ്മളിപ്പോ എവിടെ എത്തി എന്ന് ഗുരുവിനോട് പറയാൻ സാധിക്കൂ? പരീക്ഷിക്കുകയാണ്. അല്ല, നിരീക്ഷിക്കുകയാണ്. ശ്രീധരൻ തമ്പി എന്ന വലിയ കള്ളക്കടത്തുകാരന്റെ ഓഫീസ് മുറിയല്ലേ ഇത്? അതെ ഗുരു, ഇവിടെ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. അതെന്താ ശിഷ്യൻ അങ്ങനെ പറയുന്നത്? പങ്കിൾ വന്നാൽ എന്നെയും ഗുരുവിനെയും അടിച്ച് ചമ്മന്തിയാക്കി കളയും. ശിഷ്യ, വേണ്ടി വന്നാൽ നിന്റെ അങ്കിളിനെ പുകയാക്കി ഈ നൂൽവഴി ഞാൻ അകത്തേക്ക് വലിക്കും. ചിലപ്പോ അങ്കിള് വന്നേക്കും, അങ്കിള് സ്വല്പം മുരടനാ. ശാന്തം പാവം. അയ്യോ, ഗുരുവിനെ അറിയാത്തതുകൊണ്ടാ. ശാന്തമല്ല, പാവമല്ല. ഞാൻ അവനെ ഒരു പാവയാക്കി നിന്റെ കയ്യിലോട്ട് തരാം. ഓ, എങ്കിൽ സന്തോഷായി ഗുരു. ശിഷ്യ, എന്തോ ഇത് വലിക്കൂ. ഓ, സ്വർഗലോകത്തിൽ എത്തിയോ ശിഷ്യ? ഞാൻ നൂൽവഴി അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. എനിക്കൊന്ന് കിടക്കണം. കിടക്കൂ ശിഷ്യ. ശിഷ്യ,
this man? Alami, who are you? Nyanur hippie, even in the Shishan. Nyangal Surgalogavasigalana. Get out, rascals. Hungry? Switch it to some side gum. Take it away. Good way. You can look at the piano. Get out. Kajavati, Baron and Aragon. Rascals. Magane. Ninella. Valia Magane. What are Shantanagu, Magane. Shantanagu. I say you get the hell out of here. Ah, Kuchumagane. Vegum Rangi Pulu. Hare Rama. Hare Krishna. Hare Rama. Hare Krishna. Hare Rama. Hare Rama. Hare Krishna. The bloody hell. Hey! Papa! Endo Mari ni paragi ve? Ni bovi ki vaak odu kapu na. Yaan eru pennele papa. Ado odu vaak odu kram. Kethu odu amore. Chechi, chechi kalyanam kazhichu poya. Yaanum papa engane jeevikku. Yaan innum ivide nilkano naano. Pinne allade. Yeri kaanengi vayasai. Ivan aanengi vayasaayittilla. Ni poya njangal engane jeevikku. Njangal kaari chilavinu varum chechi. Ni oru aanalle adhvanikkanam. Cheda idu ketto da. Appo upadesham ketto. Yaan onnu paranjekkam. Yan Aria, the Arkin Kayo Kala Kurta. Yan Kandam Tunda by your injury. Or make it. Oh, my son in law. Son in law. Mr. Andrews, eh? Father, Mr. Andrews, no. Pinatan and Kundrus Tulikino. I will kill you, the bloody rascals of the country of the William de Coos Foods. Yes. Ibobia, Trinan with Diagi, Inisatula, either Casta, I know. Ninga Poyola and Ketu, Inimusal Rita and Yanaka on the Langil, Ningayan Tundam Kandamaki. I think I'm going to get a number. Mole, Bobby, Nigga, Diana, Kalicho, Dan, some merchant, Ada Rita, Bobby, hello, Ba, Rita, Va, Poliba, Ba, Papeta and David. Kore Mala, you are Asha. Nino Nadatiana. What did you do, Papeta? Had the hippo with you? Why didn't you get a day? Papeta and you would have come down. Had they been dedicated? Dedicated? Then you were chicken. Then I wish you let the chicken with you. Where chicken then go? Where chicken today? Then I could move. I'm in Lepo. You bit of a peta. You are a peta. It's a peta. What is it? I don't know the kidney. Papeta, I'm not the kidney. Please, Papeta. Please, Papeta. Thank you, sir. In that, Thomas and Mother Durkan. ഞാൻ ബാത്റൂമിൽ ആയിരുന്നു. ആ പിന്നെ നിന്റെ നാട്ടുകാരനെ കുറിച്ച് ഒരു കാര്യം പറയാൻ വന്നതാ. പപ്പനെ കുറിച്ചോ? അതെ, അവനെ കുറിച്ച് തന്നെ. എന്താ അത്? ഇവിടത്തെ പല രഹസ്യങ്ങളും അവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് അപകടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അവനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കള്ളക്കടത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞവരാരും ജീവിച്ചിരിക്കാൻ പാടില്ല. അയ്യോ പാവം. നീ തന്നെയല്ലേ ഇന്നലെ രാത്രി പറഞ്ഞത് അവനെക്കുള്ള ശല്യം സഹിക്കാൻ വയ്യെന്ന്? അയ്യോ അതേ വെറുതെ പറഞ്ഞതല്ലേ. വെറുതെ ആയാലും ശരിക്കായാലും അവനെ കൊല്ലാനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു കഴിഞ്ഞു. നിന്റെ നാട്ടുകാരൻ നിലയ്ക്ക് നിന്നെ അറിയിച്ചു എന്ന് മാത്രം. Thank you.
മഹാഭാവി, നീ എന്നെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നല്ലേ? പക്ഷെ ഒരു കാര്യം, എന്നെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. നിന്നെയും നിന്റെ ഭർത്താവിനെയും ഇവിടെയുള്ളവരെ എല്ലാം ഞാൻ കൊല്ലും. തീർച്ച. സംഗമത്തിൽ
പ്രേമത്തിൻ കേളി മഹോത്സവത്തിൽ കാമുകി കാമുക സംഗമത്തിൽ ആയിരം ചുംബന നാണ്യങ്ങൾ തന്നു നിൻ ആഭരണം ഞാൻ വിലയ്ക്കു വാങ്ങും ഓ നവരത്ന വിൽപ്പനക്കാരി നീയൊരു നവരത്ന വിൽപ്പനക്കാരി മലരമ്പൻ തന്നെ നാട്ടിൽ നിന്നെത്തിയ നവരത്ന വിൽപ്പനക്കാരി ഓ നവരത്ന വിൽപ്പനക്കാരി നീയൊരു നവരത്ന വിൽപ്പനക്കാരി എല്ലാം തകർന്ന് തരിപ്പണമായി. ലോക രാഷ്ട്രങ്ങളുമായി ഞാൻ നടത്തിയിരുന്ന ബിസിനസിന്റെ രൂപരേഖ അടങ്ങിയ ഫയൽ കാണാതെയായിരിക്കുന്നു. എല്ലാ രഹസ്യരേഖകളും അടങ്ങിയ ഫയൽ. ഇത്രയും ഭദ്രമായി വെച്ചിരുന്ന ഫയൽ എങ്ങനെ നഷ്ടപ്പെട്ടു? എടാ ബോബി, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നിന്റെ ഇവിടെ കറങ്ങിയ ഹിപ്പി എവിടെ? ഡാഡി അങ്കിൾ, അവൻ ഇന്നലെ വൈകുന്നേരം വരാന്ന് പറഞ്ഞതാ, ഇതുവരെ കണ്ടില്ല. എനിക്കവനെ സംശയമുണ്ടായിരുന്നു. അവൻ ഹിപ്പിയല്ല, നീ ഐഡിയാണ്. അല്ല അങ്കിൾ, അവൻ 24 മണിക്കൂറും ഗഞ്ചാവടിച്ച് കറങ്ങി നടക്കുക. പാപം, വെറും ഗഞ്ചൻ. ഇന്ന് വലിയൊരു കള്ളക്കിടത്ത് ചരക്ക് തമ്പിയുടെ ഫാക്ടറിയിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം ഞാനും അതിനുള്ളിൽ പ്രവേശിക്കും. തമ്പിയുടെ ബിസിനസിനെ സംബന്ധിച്ച രൂപരേഖ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പോലീസിന്റെ സഹായം ഏത് സമയത്തും എനിക്ക് ആവശ്യമായി വരും. ഓക്കെ, താങ്ക് യു.
എങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. പോടാ എന്റെ മുമ്പിൽ നിന്ന്. അമ്മേ പോടാ. ഒരു വലിയ കള്ളക്കടത്ത് സംഘത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ പുറപ്പെടുകയാണ്. നീയും എന്റെ കൂടെ വരണം. ശരി ചേട്ടാ. ഇതെങ്ങനെ നോക്കുന്നത്? ഇവരെന്റെ അനുജനാണ്. കേക്കു, ഞങ്ങൾ ഇരട്ടപ്പെറ്റ സഹോദരന്മാരാണ്. എന്നോട് ക്ഷമിക്കൂ. നോക്കി നിൽക്കാൻ സമയമില്ല. ഗീത അവിടെ പോയി വിശ്രമിക്കൂ. എല്ലാം വന്നിട്ട് പറയാം. ചെല്ല്. ശരി. ഇതവണ കാണാനില്ല. Thank you.
സ്ത്രീകളെ പോലെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ജീവിക്കും. എന്റെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുട്ടിയെ ഞാൻ വളർത്തും. എന്റെ അച്ഛനോ? അതെ മോനെ, ഞാൻ നിന്റെ അച്ഛനാണ്. പക്ഷേ അത് ഒരറിയപ്പെടാത്ത രഹസ്യമാണ്. സരോജത്തിൽ എനിക്കുണ്ടായ മകനാണ് നീ. ഇതാ നോക്കൂ. അച്ഛൻ ഒന്നല്ല, രണ്ട് മക്കളാണുള്ളത്. ഞാനും രഘു. അമ്മ പ്രസവിച്ചത് ഇരട്ടകളാണ്. മോനെ, രഘു. ഇതേ, ഇത് എന്റെ അച്ഛനാണ്. മക്കളെ, ഈ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പാവിയാണ്. നിങ്ങളുടെ ചെറിയമ്മയാണ് ശാന്തേ. ഈ രണ്ടും എന്റെ മക്കളാണ്. നിങ്ങളെ എത്തിച്ചേരാൻ ശിക്ഷ അനുഭവിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ. നിങ്ങളുടെ അച്ഛൻ ഭാവിയാണ് മക്കൾ. ഭാവിയ. Come on!